കണക്കിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൈത്താങ്ങായി ഗണിതം മധുരം പദ്ധതിയുമായി എളയൂർ സൗഹൃദ കൂട്ടായ്മ. ഗണിതം മധുരം പദ്ധതിയുടെ ഉദ്ഘാടനം കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജനോപകാരപ്രദമായ പദ്ധതികളുമായി കൂട്ടായ്മകൾ മുന്നോട്ട് വരുന്നത് ഏറെ ശ്ലാഘനീയമാണെന്ന് പ്രസിഡന്റ്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ നിങ്ങൾ ഏറ്റവും ബേജാറാവുന്ന, നിങ്ങൾ പ്രയാസപ്പെടുന്ന അധ്യാപകൻ ആരാ? ക്ലാസ്സില് മാത്സിന്റെ മാഷ്. പിന്നെ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു മാഷ് ഏതാണ്? പി ടി മാഷ്, കറക്റ്റ്. അവർ രണ്ട് മാഷന്മാരാണ്. ഒന്ന് ഭയങ്കര വരുന്നുണ്ട് പഠിച്ചോനെ കണക്കിന്റെ മാഷുകാരനെ ഒരു കാലഘട്ടം ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ അത് വ്യത്യസ്തമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും പ്രയാസപ്പെടുന്നത് എല്ലാവരും പിന്നെ അനിഷ്ടാണെങ്കിൽ പോലും ആ വരുന്നുണ്ട് എന്ന് പറഞ്ഞ മാത്സിന്റെ പീരീഡിന് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഹാലളകലാണ്. ബാക്കിയുള്ള സമയത്ത് പി ടി മാഷ് വരുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ചെല്ലുമ്പോൾ അങ്ങനെയാണ്, ചിലർക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, ചിലപ്പോൾ ചെല്ലുമ്പോൾ ദേഷ്യമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ വിഷയത്തിലും ഉണ്ടാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എളയൂർ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടി ഒരു ചെറിയ പരിപാടിയല്ല. ഒരു പഞ്ചായത്തിനൊന്നും നടത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ജില്ലക്ക് നടത്താൻ പറ്റാത്ത, സംസ്ഥാന ഗവൺമെന്റ് നടത്താൻ പറ്റാത്ത, ഇതൊന്നും സ്വന്തമായിട്ട് നടത്താൻ പറ്റാത്ത, സാധാരണഗതിയിൽ നമുക്ക് നൽകി വരുന്ന വിദ്യാഭ്യാസ രംഗങ്ങൾ, അതായത് ഗവൺമെന്റുകൾ നൽകി വരുന്നതിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു പൈസയും ചോദിക്കാണ്ട്, ഒരു പൈസയും വാങ്ങാണ്ട്, തികച്ചു സൗജന്യമായിട്ട്, അതിന് പറ്റുന്ന രീതിയിലുള്ള അധ്യാപകർ സൗജന്യമായിട്ട്, പാവേട്ടനെ പോലത്തെ ആളുകൾ റിട്ടയർഡായി നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? എന്റെ 19 വർഷക്കാലം എന്റെ ജീവിതത്തിൽ ഇവിടെ നിന്നപ്പോ അതിൽ 10-30 വർഷക്കാലം ഗവൺമെന്റ് ജോലി ചെയ്തിട്ട് നാട്ടുകാരെയോ അല്ലെങ്കിൽ വേറെ നാട്ടുകാരെയോ ഒക്കെ പിന്നെ പരിഗണിച്ചും അവരെ സഹായിച്ചും അവർക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയും പഞ്ചായത്തിലും അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് റിട്ടയർഡ് ആയിക്കൊണ്ട് നിങ്ങൾ ഇത്രയും കാലം സേവനം അനുഷ്ഠിച്ചത് മതി, ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങളെ മക്കളെയും മരുമക്കളെയും ഭാര്യയെയും നാട്ടുകാരെയും സേവിച്ചോളൂ എന്ന് പറഞ്ഞ് തിരിച്ചുവിടുമ്പോ പാവേട്ടനെ പോലത്തെ ഒരാൾ വന്നിട്ട്, അല്ലെങ്കിൽ അംശനെ പോലത്തെ, അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എളയൂർ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ ആദ്യം അവരെടുത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം എണ്ണി എണ്ണി ഇവിടെ പറയുന്നില്ല. ഏറ്റവും അവസാനമായി വന്നത് ഇവിടെ നീന്തൽ അറിയാത്ത കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം SLC പാസ്സായ കുട്ടികൾ +1 സീറ്റിന് വേണ്ടിയിട്ട് 5 മാർക്കിന് വേണ്ടിയിട്ട് പഠിച്ചവരും പഠിക്കാത്തവരുമായ വിദ്യാർത്ഥികൾ പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ട്, ജില്ലാ സ്പോർട്സ് ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾക്ക് നീന്തൽ അറിയാം എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സംവിധാനമുണ്ട്. അത് അറിയുന്നവരും കൊടുക്കും, അറിയാത്തവർക്കും കൊടുക്കുന്ന സംവിധാനമാണ്. കഴിഞ്ഞ തവണ അതില്ല, അതിനു മുമ്പത്തെ തവണ ജില്ലയിലേക്ക് വരണമെന്ന് പറഞ്ഞ് മഹദീൻ അക്കാദമിന്റെ മുമ്പിൽ വെച്ച് നീന്താൻ പോയി ആയിരക്കണക്കിന് കുട്ടികൾ പോയിട്ട് അവിടെ ആകെ ജനനിബിഡമായി. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ തികച്ച് സൗജന്യമായിട്ട് എളയൂർ കൂട്ടായ്മ നിങ്ങളെ നീന്തൽ പഠിപ്പിച്ചു. നിങ്ങളെ എന്നല്ല ഞാൻ പറഞ്ഞു, ഒരുപാട് ആളുകൾ നീന്തൽ പഠിപ്പിച്ചു. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ ഇവിടെയും അങ്ങനെ നീന്തൽ പഠിച്ച കുട്ടികളുണ്ടാവും. നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് നീന്താൻ പഠിപ്പിച്ച ഒരു കൂട്ടായ്മയുടെ രണ്ടാമത്തെ ഒരു ഘട്ടമാണിത്. ഈ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വിഷയം തന്നെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ഏതൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പോഴും ഒരു കുട്ടിനെ കണക്ക് പഠിപ്പിക്കാൻ ഭയങ്കര പ്രയാസമുള്ള കേസാണ്. അതേസമയത്ത് പാട്ട് പഠിപ്പിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഹിസ്റ്ററി ചരിത്രം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചരിത്രം പറഞ്ഞ അങ്ങനെ പോയാൽ മതി, അതിന്റെ ഇടയിൽ കഥകൾ പറയാം, ഉപമിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കണക്ക് അങ്ങനെ, കണക്കിന് ഉപമയൊന്നുമില്ല, കണക്കിന് കറക്റ്റ് കണക്കനെ വേണം. അപ്പൊ അങ്ങനെ മാത്സ് പഠിപ്പിക്കാൻ ഈ തിരിഞ്ഞ എളയൂർ സൗഹൃദ കൂട്ടായ്മക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും കാവുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലന പരിപാടിക്ക് ശേഷം വീണ്ടും ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയതിന്റെ ചാരിതാർത്ഥത്തിൽ എളയൂർ കൂട്ടായ്മ അഡ്മിൻമാർ വളരെ ആവേശപൂർവമാണ് കുട്ടികൾ രക്ഷിതാക്കള് ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് പല പല കാരണങ്ങളാൽ ഗണിതത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ന ലക്ഷ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കുട്ടിയുടെ പഠനത്തിൻ്റെ കുറവ് എന്ന് പറഞ്ഞത് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വിവിധ കാരണങ്ങൾ നമ്മൾ ചികഞ്ഞ് അന്വേഷിക്കേണ്ട കണ്ടെത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ കേവലം 30 മണിക്കൂർ നിജപ്പെടുത്താൻ കാരണം കുട്ടികൾക്ക് ഒരു 30 മണിക്കൂറിനുള്ളിൽ നമുക്ക്
ആ തക്കവണ്ണം മുന്നൊരുക്കങ്ങൾ മുൻ പാഠഭാഗങ്ങൾ അടിസ്ഥാന വസ്തുക്കൾ പഠിപ്പിച്ച് ഹൃദയമാക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത് ഇവിടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആദരായി ചേർന്ന കുട്ടികൾ സംബന്ധിച്ചതും ഒരു വേവലാതിയും വേണ്ട അവർക്ക് ഞങ്ങൾ കോഡ് നമ്പറാണ് ഇഷ്യൂ ചെയ്തത് കുട്ടികൾക്ക് കോഡ് നമ്പർ കൊടുക്കാൻ കാരണം അവരുടെ ഓരോ മാർക്കുകളും ഓരോ ദിവസത്തെ പുരോഗതിയും ഞങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒരു കുട്ടിയുടെ മാർക്ക് കുറഞ്ഞു ഒരു കുട്ടിക്ക് മാർക്ക് കൂടി എന്നല്ല വിഷയം ഏറ്റവും കുറഞ്ഞ മാർക്ക് വരുന്ന കുട്ടികളെ ഈ ഈ ക്ലാസ് പൂർത്തീകരിക്കുന്നത് കൂടി സ്കൂൾ തന്നെ മുൻനിരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ കാണുന്നത് അതിന് രക്ഷകർത്താക്കളുടെ സ്പാർക്ക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ സഹകരണത്തോടെ ഗണിതം വിഷയത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് ഗണിതം മധുരമുള്ളതാക്കുക എന്ന ലക്ഷ്യത്തോടെ സൗജന്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗണിതം മധുരം പദ്ധതി ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ നിർവഹിച്ചു ചടങ്ങിൽ 16 വാർഡ് മെമ്പർ ഷാഹിന മിനി അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്റെ സഹപ്രവർത്തകരായ മെമ്പർമാർ സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളെ വിദ്യാർത്ഥികളെ ഈ എളയൂർ സൗഹൃദ കൂട്ടായ്മ സൗജന്യമായി നടത്തുന്ന ഈ ഗണിത മധുരം പദ്ധതി നല്ല രീതിയിൽ വിജയിക്കട്ടെ ഇവിടെ എത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പി ഹംസ സ്വാഗതവും നമ്മുടെ ഗണിതം മധുരം എന്ന ഈ പദ്ധതി ഇങ്ങനെ ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടങ്ങാൻ വേണ്ടി ഈ കൂട്ടായ്മ തീരുമാനിക്കാണ്ടായ കാരണം നമ്മുടെ സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ സമയത്ത് മാത്സ് വിഷയത്തിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട് എന്നുള്ളൊരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങാനുണ്ടായത് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ കൂട്ടായ്മ തീരുമാനിക്കുന്ന സമയത്ത് ഇതിൽ വളരെ കുറഞ്ഞ കുട്ടികളെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അഡ്മിഷനായിട്ട് വന്ന സമയത്ത് വളരെയധികം കുട്ടികൾ അഡ്മിഷനും വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്ത് പോയ കുട്ടികൾ ഇനിയും കുറേ എത്താനുണ്ട് നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ ആണിപ്പോൾ കുട്ടികൾ വന്നിട്ടുള്ളത് ഇനിയും കുട്ടികൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് ഏതായിരുന്നാലും വരുന്ന കുട്ടികളെ നമ്മൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ പദ്ധതിൻ്റെ ഗുണം ഈ കുട്ടികൾക്ക് അടുത്ത ദിവസം തന്നെ നമ്മൾ പ്രകടമാവുന്നതാണ് നമ്മൾ ഈ സംഘാടകർ വിശ്വസിക്കുന്നത് ഈ പദ്ധതിയായിട്ട് സഹകരിക്കുന്ന എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഈ സംഘടനയുടെ പേരിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഈ പദ്ധതി ഞങ്ങളിതൊരു പദ്ധതിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുവന്ന ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്തത് വെറും ഒരു മാത്സ് വിഷയമാണെങ്കിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇത് താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ ഈ 30 മണിക്കൂർ എന്നുള്ളത് തുടർന്നും ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഇതിൻ്റെ സംഘാടകർ തയ്യാറാണെന്ന് മാത്രമല്ല മറ്റു വിഷയങ്ങൾ കൂടെ ഇതിൻ്റെ സംഘാടകർ പരിഗണനയിലുണ്ട് എന്നുള്ള കൂടി അറിയിക്കുകയാണ് മെമ്പർമാരായ വി രാമചന്ദ്രൻ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് തയ്യാറാവാൻ അങ്ങനെ പഠിച്ച് നല്ല കുട്ടികളായി വളരണം നല്ല കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി എല്ലാ രംഗത്തും അറിവും വിവേകവും കൊണ്ട് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചില ഒറ്റപ്പെട്ട പ്രവണതകൾ കേൾക്കുന്നതും കാണുന്നതും ഒരു രക്ഷിതാവും ആഗ്രഹിക്കാത്ത ചില വാർത്തകൾ ഒറ്റപ്പെട്ടതാണെങ്കിലും വാർത്തകൾ അപ്പോൾ ഒരു അനാശ്വാസ പ്രവർത്തനത്തിൽ മദ്യം മയക്കുമരുന്ന് പോലുള്ള അത് ചീത്ത കൂട്ടുകെട്ടിൽ പങ്കാളികളാവാണ്ട് മെമ്പർമാരായ വി രാമചന്ദ്രൻ ബീന ചന്ദ്രൻ ദിവ്യ രതീഷ് ജി എച്ച് എസ് എസ് കാവനൂർ പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് ജി എൽ പി എസ് ചെങ്ങര പി ടി എ പ്രസിഡന്റ് പി കെ അജിനാസ് എ എം എൽ പി പെട്ടിയത് പി ടി എ പ്രസിഡന്റ് ജൗഹർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നമ്മുടെ വാർഡുകളിൽ മിറർ സ്ഥാപിക്കുക എന്നൊരു പദ്ധതി നടപ്പിലാക്കി അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുക അതും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഒരു പദ്ധതി വളരെ നല്ല രീതിയിൽ വിജയിക്കട്ടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ സഹപ്രവർത്തകരായ ബീന മെമ്പറ് ചന്ദ്രേട്ടൻ ഈ കഴിഞ്ഞ വർഷം മാർക്ക് ബാക്കോട്ട് നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി ഗണിതത്തിലാണ് അവർ പിന്നോക്കം നിൽക്കുന്നത് എന്ന് കണ്ട് ഇവിടെയുള്ള ആൾക്കാർ സൗഹൃദ കൂട്ടായ്മയിലെ ആൾക്കാർ ഗണിതം മധുരമാക്കാൻ വേണ്ടി മധുരം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അപ്പം അതുപോലെ
ഗണിതം മധുരമാവട്ടെ നിങ്ങൾക്ക് എല്ലാ വിഷയവും പോലെ ഗണിതവും ഒരു മധുരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇതിന്റെ വിജയം 100% എ പ്ലസ് നേടുമെന്നാണ് ബാബട്ടൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് അത് 100% എ പ്ലസ് നേടണം കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 100% വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് പ്ലസ് ടുവിൽ 87% വിജയ ശതമാനം ഉണ്ടായി ആ 87% എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഈ 1200 മാർക്കിൽ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് 4 മാർക്കാണ് 1196 മാർക്ക് കിട്ടി മറ്റൊരു കുട്ടിക്ക് 1192 മാർക്ക് കിട്ടി 1192 മാർക്ക് കിട്ടിയ രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ 1194 മാർക്ക് കിട്ടിയും 96 മാർക്ക് കിട്ടിയും അങ്ങനെ ഉന്നത വിജയം നേടിയ പ്ലസ് ടു വിജയം നേടിയ കുട്ടികൾ നമ്മുടെ സ്കൂളിലാണ് നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ബാബേട്ടന്റെയും മംസാഖാന്റെയും നേതൃത്വത്തിലുള്ള സൗഹൃദ കൂട്ടായ്മ ഇത് അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മധുരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിനു മുമ്പും അവർ ഒരുപാട് പദ്ധതികൾ നടത്തിയിട്ടുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞു ആവർത്തനം ഒരു വികസിതമായതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല എന്നാലും പിന്നെ നമുക്കറിയാം നമ്മുടെ ഭാഗത്തുള്ള പല വളവുകളൊക്കെ ഉണ്ടാവാനുണ്ട് അത്തരം വളവുകളിൽ നമ്മൾ ഈ അപകടം കുറക്കുന്നതിന് വേണ്ടിയിട്ട് വെക്കുന്ന മിററുകൾ ഒരുപാട് വളവുകളിൽ ഈ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാബട്ടിന്റെയും അംസാഖാന്റെയൊക്കെ നേതൃത്വത്തിൽ അവർ ചെയ്തു അതിന്റെ ശേഷം ഇപ്പോ ഒരു നീന്തൽ മത്സരമല്ല നീന്തൽ പരിശീലനം ഈ കൂട്ടത്തിൽ ഇപ്പൊ ആർക്കെങ്കിലും നീന്തൽ അറിയാത്ത ആളുകളുണ്ടോ നിങ്ങളീ കൂട്ടത്തിൽ ഒന്ന് കൈവയ്ക്കാണ് അതൊരു പിന്നെ മോശം കണക്കൂട്ടണ്ട പഠിക്കാനാണ് ബാബു മഠത്തിൽ നന്ദിയും പറഞ്ഞു ചെളയൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ചെളയൂർ ഹൈസ്കൂളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ വളരെയധികം കുട്ടികൾ അതായത് നിങ്ങൾ മോശക്കാരായിട്ടല്ല നിങ്ങൾക്ക് യു പി എൽ പി ക്ലാസ്സുകളിൽ നിന്ന് കിട്ടേണ്ട അടിസ്ഥാന വിവരങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു കുറവായിരിക്കും അത് നിങ്ങളുടെ കാരണമല്ല അധ്യാപകരുടെ കാരണമല്ല നിങ്ങളുടെ സാഹചര്യമായിരിക്കും അവർ പക്ഷേ അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ അന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ പുറകോട്ട് പോകരുത് എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് വളരെയധികം ഈ ആശയം തന്നെ മുന്നോട്ട് വെച്ചത് നമ്മുടെ ബാബു നന്ദകുമാർ എന്ന സാറാണ് അദ്ദേഹം ഒരു പഴയകാല അധ്യാപകനായിരുന്നു പിന്നീട് പഞ്ചായത്ത് വകുപ്പിൽ ജോലി കിട്ടി എഞ്ചിനീയറായി പോയതിൻ്റെ ശേഷമാണ് അദ്ദേഹം ഈ അധ്യാപന രംഗത്ത് നിന്ന് മാറിയുന്നത് ഇപ്പോഴത് തിരിച്ചു വന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് അദ്ദേഹത്തെ പരമാവധി പ്രയോജനപ്പെടുത്താം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ നിങ്ങളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഈ പ്രോഗ്രാമിന് തുടക്കം കുറിച്ച് തുടർന്ന് ബാബു നന്ദകുമാർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു പദ്ധതിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും എളയൂർ സൗഹൃദ കൂട്ടായ്മ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം അതിയായ സന്തോഷമുണ്ട് കണക്ക് ഏത് വിഷയമായാലും അത് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ വിജയപ്രദമായി വിജയിക്കാനും മെച്ചപ്പെടുത്താനും ഒക്കെ കഴിയും എല്ലാ കുട്ടികൾക്കും അത് നല്ല കഴിവ് ഉള്ള കുട്ടികൾ തന്നെയാണ് എല്ലാം വിജയിക്കാൻ സാധിക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്ലാസ് എന്നതിലുപരി അച്ചടക്കത്തോടെ കുട്ടികളെ പഠിക്കാൻ പഠിക്കുക കുട്ടികൾ ഈ ക്ലാസ് വളരെ ഉപയോഗപ്രദമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക കുട്ടികളൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളെ ഞങ്ങൾ അധ്യാപകർ ഉപരി നിങ്ങളെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കുട്ടികൾക്ക് എല്ലാവിധ ആശംസ നേരുകയാണ് ഈ പദ്ധതി എന്ന് പറയുമ്പോൾ ഇതിന്നൊരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൊണ്ടോ തീരുന്നതല്ല മറിച്ച് നമ്മൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ 30 മണിക്കൂർ എന്നുള്ളത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ സംഘാടകർ തയ്യാറാണ് ഈ നീന്തലിന്റെ തന്നെ അടുത്ത ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികൾക്കുള്ള ഒരു പദ്ധതി അടുത്ത 12-ാം തീയതി ഉദ്ഘാടനം ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികൾക്കുള്ള പദ്ധതിയും തുടർന്ന് നാട്ടിലെ തന്നെ മുതിർന്നവർക്ക് നീന്തൽ അറിയാത്ത കുറെ മുതിർന്ന ആളുകൾ നാട്ടിലുണ്ട് അവർക്കും ഈ പദ്ധതി
പ്രയോജനപ്പെടുത്താനുള്ള പരിപാടിയിലാണ് കൂട്ടായ്മ ഉള്ളത്. ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം.